കാണുന്നത് ഇടുക്കി ജലാശയമാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ മൊട്ടക്കുന്നുകളൊക്കെ മൂടി ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പീച്ചി ഡാമിൻ്റെ റിസർവോയറിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്നൊരു 10 അടി മുകളിലേക്ക് കയറിയാലും സമാനമായ സ്ഥിതിയായിരുന്നു. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി, പമ്പയും കക്കി ആനത്തോട് സംഭരണികളുമാണ് സ്രോതസ്സുകൾ. 3 ആഴ്ചയിലധികമായി കാര്യമായ മഴ ലഭിക്കാത്തതിനാൽ സംഭരണികളിൽ വെള്ളത്തിൻ്റെ അളവ് തീരെ കുറഞ്ഞു. മൺസൂൺ കാലത്ത് സമീപകാലത്തെങ്ങും പമ്പ ഡാമിൽ ഇത്രയേറെ ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. കക്കയത്ത് 1 ആഴ്ചത്തേക്കുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. സംഭരണശേഷിയുടെ 30% വെള്ളം ഇപ്പോഴുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ 2.23 മില്യൺ യൂണിറ്റ്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. ഈ ഒരു നില തുടർന്നു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരിക്കും. കുറ്റ്യാടി ഓഗ്മെന്റേഷൻ സ്കീം എന്നാണ് ബാണാസുരസാഗർ പദ്ധതിയുടെ പേര്. ഇവിടെ നിന്ന് അധിക ജലം തുരങ്കം വഴി കുറ്റ്യാടി ഡാമിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത്. കുറ്റ്യാടിയിൽ ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ചാണ് കൺട്രോൾ ഷാഫ്റ്റ് വഴി ബാണാസുരയിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നത്. ഇപ്പോഴത്തെ നിലയ്ക്ക് വേനൽക്കാലത്ത് കുറ്റ്യാടിയിലേക്ക് സാധാരണ അളവിൽ വെള്ളം നൽകാനാകില്ല. ഇടമലയാർ പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷമുള്ള വെള്ളം ഒഴുക്കിവിടുന്നത് ഇതുവഴിയാണ്. സാധാരണ 2 ജനറേറ്ററുകളും ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ ഇതല്ല, ഇതിലധികം വെള്ളം ഇതുവഴി പുറത്തേക്ക് ഒഴുകി വരേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 1.7 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഇടമലയാറിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ഉൽപ്പാദിപ്പിച്ചത് 0.69 മില്യൺ യൂണിറ്റ് വൈദ്യുതി. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 60% ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞത് കേരളത്തെ ഒരുപക്ഷെ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോലും തള്ളിവിട്ടേക്കാം. അല്ലെങ്കിൽ അധിക വില കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങണം. ടീം മാതൃഭൂമി ന്യൂസ്.